നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരള സംസ്ഥാനത്തിൻ്റെയും തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നടത്തിയ ഒരു ഗുരുതരമായ പ്രസ്താവന എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയേണ്ട കാര്യമില്ല ശബരിമല വിഷയത്തിലും മറ്റും കളനിറഞ്ഞാടിയ ഫെമ്യൂണിസ്റ്റുകളെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ സ്ത്രീപക്ഷ മാലാഖമാർ അവരെയൊന്നും നാട്ടിൽ കാണാനില്ല ഒപ്പം നിന്ന തീവ്രവാദികൾ പുരോഗമന പാർട്ടിയുടെ തറവാട്ടിൽ കയറി ചൊറിഞ്ഞിട്ടും എന്താണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന സംശയം പങ്കുവയ്ക്കുകയാണ് എഴുത്തുകാരി പത്മപിള്ള സത്യത്തിൽ ഇവരെ ഭയപ്പെടുത്തുന്നത് എന്താണ് ശ്രീമതി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് ഞാൻ ഞാനെതിർക്കുന്ന രാഷ്ട്രീയത്തിലെ പരമാധികാരിയുടെ മകളെ ഒരാൾ പരസ്യമായി വ്യഭിചാരിണി എന്ന അഭിസംബോധന ചെയ്തപ്പോൾ എനിക്കുണ്ടായ ദേഷ്യവും സങ്കടവും പോലും ഇന്നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ആർക്കും ഉണ്ടായില്ല അവരെ പറ്റി അയാൾ ഉപയോഗിച്ച വാക്കുകൾ സത്യമാണ് എന്ന് വിശ്വസിച്ചാണോ പുരോഗമന സിംഹങ്ങളുടെ പതിവ് വായിളക്കം ഇല്ലാതെ പോയത് എന്നറിയില്ല പാർട്ടിക്കാരനെ പോലും രണ്ട് പറയാൻ പറ്റാത്ത എന്ത് സാഹചര്യമാണ് ഇവിടെയുള്ളത് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അവഹേളിച്ച ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം ഒരു പബ്ലിക് പേഴ്സൺ ആയതുകൊണ്ട് മാനനഷ്ടമടക്കം ഫയൽ ചെയ്ത് അയാളെ ശിക്ഷിപ്പിക്കാം പക്ഷെ കടുത്ത മൗനം മാത്രമാണ് നമുക്ക് ചുറ്റും ഈ വിഷയത്തിൽ ഇത്രയും ശക്തരായ ആൾക്കാരെ ഭക്സിച്ച് പിന്നോട്ടാക്കാൻ ലൈസൻസ് ഉള്ളവർ ഒരു സാധാരണ പെൺകുട്ടി ഹിന്ദു പെൺകുട്ടി മതം മാറാതെ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ എന്തൊക്കെ ദ്രോഹമാകും അതിനോട് ചെയ്യുക എന്ന് ഊഹിക്കാമല്ലോ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി എന്ന് പറയുമ്പോൾ തന്നെയും ഭർത്താവിനെയും വ്യഭിചാരകർ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നത് കേൾക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് മനസ്സ് കല്ലാക്കി ചെയ്തതാവില്ലേ ഭർത്താവ് ഒരു പേടിത്തൊണ്ടൻ അല്ലെങ്കിൽ മതവെറിയൻ ആണെന്നറിഞ്ഞ് സങ്കടപ്പെടുമ്പോഴും സ്നേഹത്തിൽ അത് മറന്ന് ജീവിക്കുന്നവർ ലവ് ജിഹാദ് ഇല്ല എന്ന് ഈ വർഗം രോദിക്കുമ്പോൾ ഇനി ആളുകൾ വീണാ വിജയനെ ഒരു മീമി ആക്കുമല്ലോ എന്നോർക്കുമ്പോഴാണ് കേരളത്തെ ഗുരുതരമായി തന്നെ ഗ്രസിച്ചു കഴിഞ്ഞ മാറാ രോഗത്തിൻ്റെ വാങ്മയ ചിത്രമാവുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്